ഇന്ന് ഐ ടി ഫോർ സീറോ ടു ക്രിപ്റ്റോഗ്രഫി ആൻഡ് സൈബർ സെക്യൂരിറ്റിയുടെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിപ്റ്റോഗ്രഫിയുടെ ബേസിക്സ് വരുന്നുണ്ട് സെക്യൂരിറ്റി ആസ്പെക്ട്സ് വരുന്നുണ്ട് പ്രിൻസിപ്പൾസ് സെക്യൂരിറ്റി എങ്ങനെ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതാണ് നമ്മളുടെ സിലബസിൽ ഫസ്റ്റ് പറയണത് പിന്നെ ബേസിക്സ് ആയിട്ട് വരേണ്ടത് ബേസിക്സ് ഓഫ് പോൾജിബ്രിയ ആൻഡ് നമ്പർ തിയറി പിന്നെ സെക്യൂരിറ്റി ഗോൾസ് സർവീസസ് ആൻഡ് മെക്കാനിസംസ് പിന്നെ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിപ്റ്റോ സിസ്റ്റംസ് ഏതൊക്കെയാണ് പിന്നെ ക്ലാസിഫിക്കേഷൻ സെക്യൂരിറ്റീസ് എ പേഴ്സൺ ഏതൊക്കെയാണ് ഏതെല്ലാം അൽഗോദംസ് അതിനുള്ളിൽ വരും പിന്നെ ലാസ്റ്റ് ഐ പി സെക്യൂരിറ്റി ഐപിയുടെ കൂടെ നമുക്ക് ഉള്ള ആസ്പെക്ട്സ് കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതാണ് ഐ പി സെക്ക് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഫ ബെഹ്റൂസ് ഫുറൂസൻ ആൻഡ് ദേവ്ദേവ് മുഖോപാധ്യായ ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി സെക്കൻഡ് എഡീഷൻ അപ്പോൾ ഫുറൂസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിതിൽ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുമാണ് നമ്മളുടെ സിലബസും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് മോഡ്യൂളിൽ ശരി ഫസ്റ്റും മെയിനായിട്ട് കംപ്ലീറ്റ്ലി വരുന്നത് ആണ് എന്ന് വെച്ചാൽ ബേസിക്സ് ഓഫ് ഓൾജിബ്രിയ ആൻഡ് നമ്പർ തിയറി പിന്നെ ക്രിപ്റ്റോഗ്രാഫിക്കൽ ആൽഗോദംസിന് വേണ്ടി ബേസ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് ദാറ്റ് ഈസ് സിൻറ്റീജർ അത്മറ്റിക് മോഡുലാർ അത്മറ്റിക് പിന്നെ ഓൾജിബ്രാക് സ്ട്രക്ചർ എന്താണ് പ്രൈം നമ്പേഴ്സ് പിന്നെ പ്രൈം നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറംസ് തൊർമാറ്റ്സ് തിയറം ആൻഡ് യൂളേഴ്സ് തിയറം ഫാക്ടറൈസേഷൻ ചൈനീസ് റിമൈൻഡർ തിയറം ഡിസ്ക്രീറ്റ് ലോകർദം ലീനിയർ ആൻഡ് ക്വാട്ടാർട്ടിക് കോൺഫ്രൻസ് ഇതെല്ലാം കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ് പോർഷനാണ് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത് സെക്യൂരിറ്റിക്ക് കഴിഞ്ഞ് നമ്മൾ പറയുമ്പോൾ സെക്യൂരിറ്റി റിലേറ്റഡ് സെക്യൂരിറ്റി ഗോൾസ് സർവീസസ് ആൻഡ് മെക്കാനിസംസ് ഏതെല്ലാം സെക്യൂരിറ്റി സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്തെല്ലാം സെക്യൂരിറ്റി മെക്കാനിസംസ് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അത് കംപ്ലീറ്റ് ആയിട്ടാണ് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത് ഇനി അതിൻ്റെ കൂടെ നമ്മൾ ക്രിപ്റ്റോഗ്രഫിയുടെ ബേസിക്സ് കൂടി തുടങ്ങുകയാണ് ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ക്രിപ്റ്റോഗ്രഫി കോസ് പ്രിൻസിപ്പൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിപ്റ്റോ സിസ്റ്റം ക്രിപ്റ്റാനറ്റിക് അറ്റാക്സ് ക്രിപ്റ്റോ ക്രിപ്റ്റോസിറ്റംസ് നമുക്ക് ട്രഡീഷണൽ അല്ലെങ്കിൽ സിമെട്രിക് അല്ലെങ്കിൽ അസിമെട്രിക് അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ്ക്ക് ഒക്കെ വരുന്ന പോലെ സിമെട്രിക്കും അസിമെട്രിക്കും എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി സിഫായിറിന പ്രോപ്പർട്ടീസ് കൺഫ്യൂഷൻ ആൻഡ് ഡിഫ്യൂഷൻ ഇപ്പോൾ ഇതാണ് സെക്കൻഡ് മോഡ്യൂൾ ഇനി തേർഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള സീക്രട്ട് സീക്രട്ടിൽ സിഫ് സബ് സബ്സ്റ്റ്യൂഷൻ സിഫ് പേഴ്സുണ്ട് ട്രാൻസ്പൊസിഷൻ സിഫ് പേഴ്സുണ്ട് സബ്സ്റ്റ്യൂഷൻ അകത്ത് തന്നെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് മോണോ ആൽഫബറ്റിക്കും പോളിയോ ആൽഫബെറ്റിക്കും പഠിക്കണം അതുപോലെ ട്രാൻസ്പൊസിഷൻ സിഫ് പേഴ്സ് എന്ന് പറഞ്ഞതിനുള്ളിൽ നമ്മൾക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു സിഫർ ജനറേറ്റ് ചെയ്യുന്നു പിന്നെ സ്ട്രീം സിഫർ എന്താണ് ബ്ലോക്ക് സിഫർ എന്താണ് പിന്നെ നമ്മൾ ഈ സബ് സിഫേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് സബ്സ്റ്റ്യൂഷൻ ബോക്സ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ ബോക്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് എന്താണ് ആൻഡ് ഹൗട്ട് ഇസ് ഡൺ അതാണ് തേർഡ് മോഡ്യൂൾ പിന്നെ ഫോർത്ത് മോഡ്യൂൾ നമ്മൾ അൽഗോറിംസ് പഠിക്കും ഞാൻ മൂന്ന് അൽഗോരിതമാണ് രണ്ട് അൽഗോരിതമാണ് ഇതിനകത്തുള്ളത് ഒന്ന് ഡി എസും ഒന്ന് എ ഇ എസ് ഇപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആണ് ഡേ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫീസ്റ്റൽ സിഫറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡി എസിൻ്റെ സ്റ്റാർ സ്ട്രക്ചറെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഡി എസിൽ വരാവുന്ന അറ്റാക്സ് പിന്നെ അതിൻ്റെ രണ്ട് വേർഷൻസ് രണ്ട് മോഡിഫൈഡ് വേർഷൻസിലാണ് ടു ഡി എസ് അല്ലെങ്കിൽ ഡബിൾ ഡി എസും ട്രിപ്പിൾ ഡി എസും പിന്നെ നമ്മളതിൽ പഠിക്കുന്ന നൽകോരം എ ഇ എസ് അഡ്വാൻസ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ സ്ട്രക്ചറും അനാലിസിസും ഉണ്ട് അതുകൂടാണ്ട് ഹാഷ് ഫംഗ്ഷൻ കൂടെ നമ്മൾ ഇതിനുള്ളിൽ ഇൻകോപറേറ്റ് ചെയ്യുന്നുണ്ട് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ അതിൻ്റെ പ്രോപ്പർട്ടി എസ് എച്ച് ഐ അൽഗോരതം മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ് ഇപ്പോൾ ഇത്രയാണ് ഫോർത്ത് മോഡ്യൂൾ ഇനി ഫിഫ്ത്ത് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ സിസ്റ്റംസ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു സിമെട്രിക്കും അസിമെട്രിക്കും നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂള് പറയുന്നുണ്ട് അപ്പോൾ സിമെട്രിക് ആണ് നമ്മളിവിടെ പറഞ്ഞ കാര്യം ഫോർത്ത് മോഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നൽകോറും സിമെട്രിക് ആണ് ഇനി ഫിഫ്താവുമ്പോൾ നമ്മൾ പറയുന്നത് അസ്സിമെട്രിക് അല്ലെങ്കിൽ പബ്ലിക് ക്രിപ്റ്റോ സിസ്റ്റംസ് ഏതെല്ലാമാണ് അതിൻ്റെ ടൈപ്പ് മെയിനായിട്ട് നമുക്ക് പഠിക്കുന്നത് ആർ എസ് എ ക്രിപ്റ്റോ സിസ്റ്റം എൽഗമാൽ ക്രിപ്റ്റോ സിസ്റ്റം പിന്നെ ഡി പി ഹെൽമാൻ്റെ കീ എക്സ്ചേഞ്ച് മെത്തേഡ് ഇനി അതിലുണ്ടാവുന്ന ഒരു അറ്റാക്കാണ് മാൻ എൻ്റെ മെഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് നാല് കമ്പോണൻസ് ഒന്ന് ആർ എസ് എ അൽഗോരുതം പിന്നെ നെൽഗമാൽ ക്രിപ്റ്റോ സിസ്റ്റം പിന്നെ ഡിഫി ഹെൽമാൻ്റ് കീ എക്സ്ചേഞ്ച് ലാസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഓതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ അൻഡന്റിറ്റി ഓതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ അയച്ച ആളുടെ ഐഡന്റി ഒറ്റൻറ്റിക്കേറ്റ് അല്ലെങ്കിൽ മെസ്സേജ് ഓതന്റിക്കേറ്റ് കണ്ടൻറ്റ് ഒതന്റിക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യാം എന്നുവെച്ചാൽ നമ്മൾ സൈൻ ചെയ്യണം ആ സൈനിങ് അപ്പുറം റിസീവർ സൈഡിലെത്തി കഴിയുമ്പോൾ സൈൻ ചെയ്തിട്ട് അയണം റിസീവർ സൈഡിലെത്തി കഴിയുമ്പോൾ ആ സൈൻ നമ്മൾ വെരിഫൈ ചെയ്യണം അപ്പോൾ വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ ഐഡൻറ്റിറ്റി നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറിന് വേണ്ടി പല മെത്തേഡ്സ് ഉണ്ട് ഒന്ന് ആർ എസ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ സ്കീം പിന്നെ എൽഗമാൽ സിഗ്നേച്ചർ സ്കീം ഇത് രണ്ടുമാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ പഠിക്കേണ്ടത് ദ നെക്സ്റ്റ് ഈസ് ഐ പി സെക്യൂരിറ്റി ഐ പിയുടെ കൂടെ സെക്യൂരിറ്റി കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഐ പി സെക്ക് അപ്പോൾ സെക്യൂരിറ്റി ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് ഹെഡേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് എ എച്ച് ഹെഡർ പിന്നെ ഒന്ന് ഇ എസ് പി ഹെഡർ ദാറ്റ് ഈസ് ഒതൻറ്റിക്കേഷൻ ഹെഡറും എൻ ക്യാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലൂഡ് ഇനി ലാസ്റ്റ് പറയുന്നത് ഇൻറൂഡേഴ്സ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ആൻഡ് ഓഫ് സർവീസ് അറ്റാക്ക് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്രിപ്റ്റോഗ്രഫി ആൻഡ് സൈബർ സെക്യൂരിറ്റിക്കകത്തുള്ളത് നമ്മൾ ഫൊറോസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കിയാൽ മതിയായിരിക്കും താങ്ക് യു